ലോക അത്ലറ്റിക്സിൽ പങ്കെടുക്കാൻ സ്റ്റീപ്പിൾ ചേസ് താരം സുധാ സിംഗിന് അനുവാദമില്ല. അത്ലറ്റിക് ഫെഡറേഷനാണ് അനുമതി നിഷേധിച്ചത്. അവസാന നിമിഷത്തെ അനുമതി വിവാദമായതാണ് കാരണം. വിക്ടർ ജോസഫ് നൽകും വിശദാംശങ്ങൾ. വിക്ടർ, എന്തുകൊണ്ടാണ് സുധാ സിംഗിനെ അയക്കാത്തത് ഫെഡറേഷൻ? പ്രജയെ, നമുക്കറിയാം ഈ ലോക അത്ലറ്റിക് മീറ്റിനുള്ള ടീമിനെ പ്രഖ്യാപിച്ചത് ഏറ്റവും അവസാന നിമിഷത്തിൽ 24-ാം തീയതി തന്നെയാണ്. അന്ന് പക്ഷേ ടീമിൽ സുധാ സിംഗ് ഉണ്ടായിരുന്നില്ല. അതോടൊപ്പം തന്നെ പി യു ചിത്ര ഉൾപ്പെടെ 3 പേരെ, ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ സ്വർണം നേടിയ 3 പേരെ ഒഴിവാക്കുകയും പി യു ചിത്ര ഒഴിവാക്കിയതിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയർന്നു വരികയും ചെയ്തിരുന്നു. ഇതിനെ തുടർന്നാണ് ഫെഡറേഷൻ പല വാദമുഖങ്ങളും നിരത്തുകയും ഇത്തരത്തിൽ യോഗ്യതയില്ലാത്തതുകൊണ്ടാണ് ഇവരെ ഒഴിവാക്കിയെന്ന് പറയുകയും ചെയ്തത്. പക്ഷേ അതിനിടയിൽ ഒരു കാര്യം സംഭവിച്ചത്, ഈ സെലക്ഷൻ കമ്മിറ്റി 22-ാം തീയതി ഈ ടീമിനെ പ്രഖ്യാപിച്ചിരുന്നു, അല്ലെങ്കിൽ സെലക്ഷൻ കമ്മിറ്റി ടീമിനെ അത്ലറ്റിക് ഫെഡറേഷന് നൽകിയിരുന്നു, ടീമിൻ്റെ പട്ടിക നൽകിയിരുന്നു. പക്ഷേ ഫെഡറേഷൻ ആ ലിസ്റ്റ് അയച്ചത് 24-ാം തീയതിയാണ്. ഈ അന്തിമ ലിസ്റ്റ് ഒരിക്കലും ഫെഡറേഷൻ സെലക്ഷൻ കമ്മിറ്റിയെ കാണിച്ചിട്ടില്ല എന്ന് സെലക്ഷൻ കമ്മിറ്റി ചെയർമാൻ രണ്ടാമത് തന്നെ വ്യക്തമാക്കുന്നുണ്ട്. അതായത് ഇതിനിടയിലൂടെ എപ്പോഴോ സുധാ സിംഗ് ഇല്ല എന്ന് മനസ്സിലാക്കുകയും പിന്നീട് ഉത്തർപ്രദേശ് സർക്കാരിന്റെ സമ്മർദ്ദം മൂലം സുധാ സിംഗിനെ അവസാന നിമിഷം ഇതിനകത്ത് ഉൾപ്പെടുത്തുകയുമാണ് ചെയ്തതെന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും പി യു ചിത്രയെ ഉൾപ്പെടുത്താത്തത് വലിയ രീതിയിലുള്ള വിവാദത്തിന് കാരണമായതിനെ തുടർന്നാണ് ഇപ്പോൾ സുധാ സിംഗിനെ വിക്ടർ